Hi friends, ellavarkum PSC Mitra YouTube channel ilekku swagatham. Innathe video SCERT school text 9th class le social science second ile 1st chapter aanu sarvavum suryanalam. Namukku video ilekku kadakkam. ഇന്ത്യയുടെ താപനില ഡിഗ്രി സെൽഷ്യസിൽ കൊടുത്തിരിക്കുന്ന രണ്ട് ഭൂപടങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. ഒന്ന് 2015 ഡിസംബർ 1, അതേപോലെ തന്നെ രണ്ടാമത്തെ ചിത്രത്തില് 2015 ജൂൺ 1നുമാണ് കൊടുത്തിരിക്കുന്നത്. പ്രദേശത്തിന്റെയും കാലത്തിന്റെയും വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് താപനിലയിൽ മാറ്റമുണ്ടാകുന്നുണ്ട്. പ്രദേശത്തിന്റെയും കാലത്തിന്റെയും വ്യത്യാസങ്ങൾക്കനുസരിച്ച് താപനിലയിൽ വ്യത്യാസം മാറ്റമുണ്ടാകുന്നുണ്ട്. സൂര്യനാണ് ഭൂമിയുടെ ഊർജ്ജസ്രോതസ്. ഹ്രസ്വ തരംഗങ്ങളായാണ് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത്. ഇങ്ങനെയാണത്, അത് ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത്. ഇതിനെ സൗരവികിരണം എന്ന് വിളിക്കുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നീളുന്ന ഈ ഊർജ പ്രവാഹത്താലാണ് സൂര്യന് അഭിമുഖമായ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള ഈ ഒരു ഊർജ പ്രവാഹം അങ്ങനെ സൂര്യന് അഭിമുഖമായിട്ടുള്ള ഭൗമോപരിതലം ചൂടുപിടിക്കുന്നു. തുടർന്ന് ഭൗമോപരിതലത്തിൽ നിന്ന് വിവിധ പ്രക്രിയകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുന്നു. അന്തരീക്ഷ താപന പ്രക്രിയകളാണ്. അതായത് നമ്മളിപ്പോ പഠിച്ചു, ഭൗമ ഉപരിതലത്തിൽ നിന്ന് വിവിധ പ്രക്രിയകളിലൂടെയാണ് താപം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നത്. ആ വിവിധ പ്രക്രിയകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താപചാലനം, ഒന്ന് താപചാലനമാണ്. ചൂട് പിടിച്ച ഭൗമ ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നത് താപചാലനം വഴിയാണ്. ഇനി സംവഹനം എന്താണ്? അത് ചൂടായ വായു വികസിച്ച് ഉയരുന്നു. ഇതിനെ സംവഹനം എന്നാണ് പറയുന്നത്. ഇനി അഭിവഹനം എന്താണ്? അത് കാറ്റിലൂടെ തിരശ്ചീന തലത്തില് താപം വ്യാപിക്കുന്നു. അതാണ് അഭിവഹനം. ഇനി ഭൗമവികിരണം എന്താണ്? ദീർഘതരംഗരൂപത്തില് ഭൗമ ഉപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്നു. താപചാലനം, സംവഹനം, അഭിവഹനം എന്നീ പ്രക്രിയകൾ ഭൂമിയോട് അടുത്ത അന്തരീക്ഷങ്ങൾ ഭാഗങ്ങളിലാണ് സംഭവിക്കുന്നത്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ദീർഘതരംഗ രൂപത്തില് ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്നതിനെ ഭൗമവികിരണം എന്ന് പറയുന്നു. സൗരവികിരണം നമ്മൾ കണ്ടിരുന്നു, അത് ഹ്രസ്വതരംഗരൂപത്തിലാണ് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നു. അതാണ് സൗരവികിരണം എന്ന് പറയുന്നത്. ഇവിടെ ഭൗമ ഉപരിതലത്തിൽ നിന്നും ദീർഘതരംഗ രൂപത്തിലാണ് ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്നു. ഇതിനെ ഭൗമവികിരണം എന്നാണ് പറയുന്നത്. താപസന്തുലനം, വരവ് ചെലവുകളുടെ തുലനത്തെയാണല്ലോ നമ്മൾ ബജറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെ ഹീറ്റ് ബജറ്റ് എന്നാണ് പറയുന്നത്. ഹീറ്റ് ബജറ്റ് എന്താണ്? നമുക്ക് സൗരതാപനം എന്താണെന്നറിയാം, ഭൗമവികിരണം എന്താണെന്നും അറിയാം. ഇവ തമ്മിലുള്ള സന്തുലനത്തെ ഹീറ്റ് ബജറ്റ് എന്നാണ് പറയുന്നത്. ഭൗമ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സൗരോർജത്തിന്റെ അളവിനെ 100 യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയാൽ ഏകദേശം 35 യൂണിറ്റ് ഊർജം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നതിലൂടെ നഷ്ടമാകുന്നു. ഭൗമ അന്തരീക്ഷത്തിലേക്ക് സൗരോർജം പ്രവേശിക്കുകയാണ്. ആ അളവിനെ നമുക്ക് ഒരു 100 യൂണിറ്റ് ആയിട്ട് കണക്കാക്കുകയാണ്. അതിൽ ഒരു 35 യൂണിറ്റ് എന്ത് സംഭവിക്കുന്നു? അത് അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നതിലൂടെ നഷ്ടമാകുന്നുണ്ട്. ബാക്കി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അന്തരീക്ഷത്തിലും ഭൗമ ഉപരിതലത്തിലും തട്ടി പ്രതിഫലിച്ചു പോകുന്ന ഊർജത്തിന്റെ അളവാണ് 35 യൂണിറ്റ്. നമ്മളിപ്പോ കണ്ടു, ഇവിടെ കാണാം, അന്തരീക്ഷം പ്രതിഫലിപ്പിക്കുന്ന യൂണിറ്റ് 35% ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അന്തരീക്ഷത്തിലും ഭൗമ ഉപരിതലത്തിലും തട്ടി പ്രതിഫലിച്ചു പോകുന്ന ഊർജത്തിന്റെ അളവ്
35 യൂണിറ്റ് ആണ്. ഇനി ഭൗമ ഉപരിതലത്തിൽ എത്തിച്ചേരുന്നതോ അത് 51 യൂണിറ്റ് ആണ്. 51 യൂണിറ്റ് ഭൗമ ഉപരിതലത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ കാണാം 51% ഭൗമ ഉപരിതലം ആകിരണം ചെയ്യുന്നു എന്ന് കാണാം. 51%, ഇവിടെ 51 യൂണിറ്റ് ആണ് ഭൗമ ഉപരിതലത്തിൽ എത്തിച്ചേരുന്നത്. ഇനി അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് അത് 14 യൂണിറ്റ് ആണ്. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് 14%. മേഘങ്ങളും പൊടിപടലങ്ങളും ആകിരണം ചെയ്യുന്നത് 14% എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭൗമ ഉപരിതലത്തിലും അന്തരീക്ഷത്തിനുമായി ആകെ ലഭിക്കുന്ന ഊർജം 65 യൂണിറ്റ് ആണ്. ഭൗമ ഉപരിതലത്തിനും അന്തരീക്ഷത്തിനുമായിട്ട് ആകെ ലഭിക്കുന്ന ഊർജം എന്ന് പറയുന്നത് 65 യൂണിറ്റ് ആണ്. ഈ 51 + 14 = 65, അങ്ങനെ 65 യൂണിറ്റ് ആണ് ഭൗമ ഉപരിതലത്തിനും അതേപോലെ അന്തരീക്ഷത്തിനുമായിട്ട് ആകെ ലഭിക്കുന്ന ഊർജം. ഇനി ഭൗമ ഉപരിതലത്തിൽ നിന്ന് നേരിട്ടുള്ള ഭൗമ വികിരണം, നേരിട്ട് ഭൗമ വികിരണം ഇവിടെ കാണാം 17% എന്ന്. നേരിട്ട് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്നു, അതാണ് ഭൗമ വികിരണം വഴി നേരിട്ട് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്നതാണ് 17% യൂണിറ്റ്. ഇനി അന്തരീക്ഷത്തിൽ നിന്നുള്ള വികിരണം, അന്തരീക്ഷത്തിൽ നിന്നുള്ള വികിരണം ആകെ 48 യൂണിറ്റ് ആണ്. ഇവിടെ കാണാം മേഘങ്ങളും പൊടിപടലങ്ങളും 14%, അതേപോലെ 34% ഉണ്ട്. മേഘങ്ങളും പൊടിപടലങ്ങളും ആകിരണം ചെയ്യുന്നു 14% ഉണ്ട്, 34%, അങ്ങനെ 48 യൂണിറ്റ് ആണ്. 48 യൂണിറ്റ്, 14 + 34 ആണ് 48 യൂണിറ്റ്. ഭൗമ ഉപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജം, അങ്ങനെ ഭൗമ ഉപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജം എന്ന് പറയുന്നത് 65 യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് കാണാം ഇവിടെ ഭൗമ ഉപരിതലത്തിനും അന്തരീക്ഷത്തിനുമായി ആകെ ലഭിക്കുന്ന ഊർജം 65 യൂണിറ്റും ഭൗമ ഉപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജവും 65 യൂണിറ്റ് ആണ്, സെയിം ആണ്. ഭൗമ ഉപരിതലത്തിലേക്ക് എത്തുന്ന മുഴുവൻ ഊർജവും വിവിധ മാർഗങ്ങളിലൂടെ ശൂന്യാകാശത്തേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് ബോധ്യമായല്ലോ. ഭൗമ ഉപരിതലത്തിലേക്ക് എത്തുന്ന മുഴുവൻ ഊർജവും വിവിധ മാർഗങ്ങളിലൂടെ ശൂന്യാകാശത്തേക്ക് മടങ്ങി പോകുന്നു. ഹീറ്റ് ബജറ്റ് എന്ന ഈ ദൈനംദിന താപ സന്തുലന പ്രക്രിയയിലൂടെ ഭൗമ ഉപരിതല താപം സന്തുലിതമായിട്ട് നിലനിർത്തപ്പെടുന്നു. ഹീറ്റ് ബജറ്റ് എന്ന ഈ ഒരു ദൈനംദിന താപ സന്തുലന പ്രക്രിയയിലൂടെ ഭൗമ ഉപരിതല താപം സന്തുലിതമായിട്ട് നിലനിർത്തപ്പെടുന്നു. ഇനി താപനിലയാണ്. സൗരതാപനത്തിലൂടെയാണ് ഭൗമോപരിതലവും ഭൗമോപരിതലത്തോട് അടുത്ത അന്തരീക്ഷ ഭാഗവും ചൂടുപിടിക്കുന്നത്. സൗരതാപനത്തിലൂടെ അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് താപനില എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവിനെയാണ് താപനില എന്ന് പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്. ഏറ്റവും കൂടിയ താപനില എപ്പോഴാണ്? അത് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്. എന്നാൽ കുറഞ്ഞ താപനിലയാകട്ടെ സൂര്യോദയത്തിന് തൊട്ടുമുമ്പാണ് ഏറ്റവും കുറഞ്ഞ താപനില കണക്കാക്കുന്നത്. നമുക്ക് ചിത്രത്തിൽ കാണാം, ഇവിടെ തിരുവനന്തപുരത്തിന്റെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ കൊച്ചിയുടെയും കൊടുത്തിട്ടുണ്ട്, കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നു. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം, അതിനെയാണ് ദൈനിക താപാന്തരം എന്നാണ് വിളിക്കുന്നത്. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില = ദൈനിക താപാന്തരം. ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നു. ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ്, ശരാശരി താപനില എന്ന് വിളിക്കാം, ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നു. ഇതെങ്ങനെ കണക്കാക്കാം? ദൈനിക ശരാശരി താപനില = കൂടിയ താപനില + കുറഞ്ഞ താപനില / 2 എന്നാണ്. കൂടിയ താപനില + കുറഞ്ഞ താപനില / 2, എങ്ങനെയാണ് ദൈനിക ശരാശരി താപനില കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇനി എന്താണ് മാക്സിമം മിനിമം തെർമോമീറ്റർ? ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒഴുക്കൻ വരകൾ വരച്ചിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു ചിത്രത്തില്? ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒഴുക്കൻ വരകൾ വരച്ചിട്ടുണ്ട്. ഭൂപടങ്ങളിൽ താപവിതരണം കാണിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണിത്. ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ സമതാപരേഖകൾ എന്ന് വിളിക്കുന്നു. ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ
യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ, അതൊരു സാങ്കല്പിക രേഖയാണ്. അതിനെ എന്താ പറയുക, സമതാപരേഖകൾ, സമതാപരേഖകൾ എന്നാണ് വിളിക്കുന്നത്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്, താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്നാമത്തത് അക്ഷാംശ സ്ഥാനമാണ്, അക്ഷാംശ സ്ഥാനമാണ് ഒന്നാമത്തത്. സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്നത് ഉഷ്ണമേഖലയിലാണെന്ന് നിങ്ങൾക്കറിയാം. സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്നത് എവിടെയാണ്? അത് ഉഷ്ണമേഖലയിലാണ്. ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായിട്ട് പതിക്കുന്നതിനാൽ അവിടെ കൂടുതൽ ഊർജം ലഭിക്കുന്നു. ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ലംബമായിട്ടാണ് പതിക്കുന്നത്, ലംബമായിട്ടാണ് സൂര്യരശ്മികൾ ഉഷ്ണമേഖലയിൽ പതിക്കുന്നത്. അതുകൊണ്ട് അവിടെ കൂടുതൽ ഊർജം ലഭിക്കുന്നുണ്ട്. നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും, ഉഷ്ണമേഖലയാണ് ഇത് വരുന്നത്, അവിടെ ലംബമായിട്ടാണ് സൂര്യരശ്മികൾ പതിക്കുന്നത്. അതുകൊണ്ട് അവിടെ കൂടുതൽ താപവും കൂടുതൽ ഊർജവും ഒക്കെ ലഭിക്കുന്നത് അവിടെയാണ്. എന്നാൽ ധ്രുവങ്ങളോട് അടുക്കും തോറും, ധ്രുവങ്ങളോടടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സൂര്യരശ്മികളുടെ പതനകോണിൽ ചരിവുണ്ടാകുന്നു. സൂര്യരശ്മികളുടെ പതനകോണിൽ ചരിവുണ്ടാകുന്നു. അതുകൊണ്ട് അത് ചരിഞ്ഞാണ് പ്രകാശം അവിടെ പതിക്കുന്നത്, ചരിഞ്ഞാണ് പ്രകാശം ഈ ധ്രുവ പ്രദേശങ്ങളിൽ പതിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്, താപം കുറവായിരിക്കും. കൂടുതൽ ചരിയും തോറും ഈ ഒരു സൂര്യരശ്മികളുടെ പതനകോണിൽ ചരിവുണ്ടാകുന്നുണ്ട് ധ്രുവ പ്രദേശങ്ങളിൽ. കൂടുതൽ ചരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു. കൂടുതൽ ചരിയുമ്പോൾ എന്ത് പറ്റുന്നത്? സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു. അങ്ങനെ ഊർജനഷ്ടം സംഭവിക്കുന്നു, ധ്രുവപ്രദേശങ്ങളിൽ അങ്ങനെ ഊർജനഷ്ടം സംഭവിക്കുന്നുണ്ട്. ഇനി താപീയ മധ്യരേഖ എന്താ നോക്കാം. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് സമതാപരേഖ വരച്ചാൽ അത് ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുകൂടി കടന്നു പോകും. നമ്മൾ കണ്ടതാണ്, ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ വരയ്ക്കുമ്പോഴാണ്, യോജിപ്പിച്ച് വരയ്ക്കുമ്പോഴാണ് സമതാപരേഖ എന്ന ഒരു സാങ്കല്പിക രേഖ കിട്ടുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ ആ ഒരു രേഖ വരച്ചു കഴിഞ്ഞാൽ അത് ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുകൂടിയായിരിക്കും കടന്നു പോകുന്നത്. ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുകൂടിയായിരിക്കും ആ ഒരു രേഖ കടന്നു പോകുന്നത്. ഈ സാങ്കല്പിക രേഖയെ എന്താ വിളിക്കുക? അത് താപീയ മധ്യരേഖ എന്ന് വിളിക്കുന്നു. താപീയ മധ്യരേഖ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി അടുത്തത് താപീയ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഉയരം എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ കണ്ടതാണ് ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരികയാണ്. 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരികയാണ്, അത് ഓരോ 165 മീറ്ററിന് വേണം. ഇതിനെ നമ്മൾ പറയുന്നത് ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ്, ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് ഇത് നമ്മൾ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില താരതമ്യേന കുറവായിരിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില താരതമ്യേന കുറവായിരിക്കും. നമ്മൾ കണ്ടതാണ് മൂന്നാറ്, വയനാട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരെയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താപനില താരതമ്യേന കുറവായിരിക്കും. അടുത്ത ഘടകമാണ് സമുദ്ര സാമീപ്യം എന്ന് പറയുന്നത്. നമ്മളിവിടെ കുറച്ച് നഗരങ്ങളും അവിടുത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഒക്കെ കൊടുത്തിട്ടുണ്ട്, താപാന്തരം കൊടുത്തിട്ടുണ്ട്. കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് താപാന്തരം എന്ന് പറയുന്നത്. തിരുവനന്തപുരം, ഗോവ എന്നീ നഗരങ്ങളിലെ താപാന്തരം വളരെ കുറവും തിരുവനന്തപുരത്തും ഗോവയിലുമൊക്കെ അവിടെയുള്ള താപാന്തരം വളരെ കുറവാണ്. എന്നാൽ ഡൽഹി, ബാംഗ്ലൂര് തുടങ്ങിയ ഇടങ്ങളിൽ കൂടുതലുമാണ്, താപാന്തരം വളരെ കൂടുതലാണ് ഡൽഹിയിലും ബാംഗ്ലൂരുമൊക്കെ. സമുദ്ര സമീപമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണെന്ന് ബോധ്യമായില്ലേ? സമുദ്ര സമീപമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവാണ്, ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിന്റെ നീക്കം ഉണ്ടാകുന്നതിനാലാണ് സമുദ്ര സമീപമുള്ള സ്ഥലങ്ങളിൽ സദാ മിതമായ താപം നിലനിൽക്കുന്നത്. കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും കര തണുക്കുമ്പോൾ എന്ത് പറ്റുന്നു? തിരിച്ചും വായുവിന്റെ നീക്കം ഉണ്ടാകുന്നുണ്ട്. അതിനാലാണ് സമുദ്ര സമീപമുള്ള സ്ഥലങ്ങളിൽ സദാ മിതമായ താപം നിലനിൽക്കുന്നത്. കാറ്റുകള്, അടുത്ത ഘടകമാണ് കാറ്റുകൾ എന്ന് പറയുന്നത്. അക്ഷാംശ സ്ഥാനം, ഉയരം, സമുദ്ര സമീപം, കാറ്റുകൾ തുടങ്ങിയ ഘടകങ്ങളുടെ സ്വാധീനത്താൽ ഭൂമിയിൽ ഓരോ പ്രദേശത്തും താപനിലയിൽ പ്രകടമായ അന്തരം അനുഭവപ്പെടുന്നുണ്ട്. അക്ഷാംശ സ്ഥാനം, ഉയരം, സമുദ്ര സമീപ്യം, അതേപോലെ കാറ്റുകൾ തുടങ്ങിയ ഘടകങ്ങളുടെ സ്വാധീനത്താല്
ഭൂമിയിൽ ഓരോ പ്രദേശത്തും താപനിലയിൽ പ്രകടമായ അന്തരം അനുഭവപ്പെടുന്നുണ്ട്. ആഗോള താപ വിതരണമാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയ താപനിലയാണ് ഇതിൽ ഒഴുക്കൻ രേഖകൾ കൊണ്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയ താപനിലയാണ് ഈ ഒരു ഒഴുക്കൻ രേഖകൾ കൊണ്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിലെ ഉയർന്ന താപനിലയും ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നു. ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയില് ഉയർന്ന താപനിലയാണ്, ഉഷ്ണകാലത്ത് കരയില് ഉയർന്ന താപനിലയാണ്, ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയാണ്. കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത് കൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. കരയും കടലും വ്യത്യസ്തമായിട്ടാണ് ചൂട് പിടിക്കുന്നത്, അതുകൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞ് കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ജലമാണ്, അന്തരീക്ഷത്തിലെ ജലാംശത്തെ ആർദ്രത എന്ന് വിളിക്കുന്നു. ഹ്യൂമിഡിറ്റി, എന്താണ് ഹ്യൂമിഡിറ്റി? അന്തരീക്ഷത്തിലെ ജലാംശത്തെയാണ് ആർദ്രത എന്ന് വിളിക്കുന്നത്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ എന്ന പോലെ വിവിധ സമയങ്ങളിലും ആർദ്രത വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്ത പ്രദേശങ്ങളിൽ എന്നതുപോലെ തന്നെ വിവിധ സമയങ്ങളിലും ആർദ്രത വ്യത്യസ്തമായിരിക്കും. വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്നാണ് വിളിക്കുന്നത്. വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവ്, വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ എന്താ വിളിക്കാം? കേവല ആർദ്രത എന്നാണ്, കേവല ആർദ്രത എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത്. ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ, ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം ഉണ്ട് എന്ന ഏകകത്തിലാണ് ഇത് കണക്കാക്കുന്നത്, ഈ ഒരു കേവല ആർദ്രത. നിശ്ചിത ഊഷ്മാവില് അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് ഒരു പരിധിയുണ്ട്. നിശ്ചിത ഊഷ്മാവില്, നിശ്ചിത ഊഷ്മാവില് അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് ഒരു പരിധിയുണ്ട്. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന ഈ അവസ്ഥയെ പൂരിതാവസ്ഥ എന്ന് വിശേഷിപ്പിക്കാം. അങ്ങനെ അന്തരീക്ഷം നീരാവി പൂരിതമാകുന്നു, ആ ഒരു അവസ്ഥ എന്താ പറയുക? പൂരിതാവസ്ഥ എന്നാണ് പറയുന്നത്. പൂരിതാവസ്ഥ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയാണ് പൂരിതാവസ്ഥ. അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാല് ഘനീകരണം ആരംഭിക്കും. നീരാവി പൂരിതമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഘനീകരണം ആരംഭിക്കും. ഘനീകരണം എന്താണ്? നീരാവി തണുത്ത് ജലബാഷ്പമായി മാറുന്നുണ്ട്. അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അത് പിന്നെ ഘനീകരണം ആരംഭിക്കും. അവിടെ ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ തുഷാരംഗം എന്ന് പറയുന്നു. ഘനീകരണം ആരംഭിക്കണം, അതായത് നീരാവി തണുത്ത് ജലബാഷ്പമായിട്ട് മാറണം, ആ ഒരു നിർണായക ഊഷ്മാവ് അതിനെ എന്താ പറയുക? തുഷാരംഗം എന്ന് പറയുന്നു. നിശ്ചിത ഊഷ്മാവില് അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവിനെയാണ് ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നത്. നിശ്ചിത ഊഷ്മാവിൽ, നിശ്ചിത ഊഷ്മാവില് അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവി, അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആകെ നീരാവിയുണ്ട്, ആ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത്, അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നതിനെയാണ് ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. അതിനെയാണ് ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിശ്ചിത ഊഷ്മാവില് അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രതയെക്കാള് ആർദ്രതയെങ്കിൽ, കേവല ആർദ്രതയെങ്കിൽ നിശ്ചിത ഊഷ്മാവില് അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രത എങ്കില് ആപേക്ഷിക ആർദ്രത 50% ആയിരിക്കും. ഇത് കണക്കാക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ആപേക്ഷിക ആർദ്രത ഈക്വൽ ടു കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100 എന്നാണ്. ഇപ്പൊ നമുക്ക് നോക്കാം, അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇപ്പൊ ഒരു 100 എടുത്തെങ്കിൽ അതിന്റെ പകുതിയാണ് കേവല ആർദ്രത എങ്കിൽ 50 കേവല ആർദ്രത 50 അപ്പം 50 ÷ 100 × 100 ഈക്വൽ ടു 50%. അപ്പൊ അവിടെ 50% ആപേക്ഷിക ആർദ്രത. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ചാണ് കാലാവസ്ഥാ നിരീക്ഷകര് ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഇത് ഉപയോഗിച്ചാണ് കാലാവസ്ഥാ നിരീക്ഷകര് ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. ഘനീകരണ രൂപങ്ങളാണ്, ഘനീകരണ പ്രക്രിയ ആരംഭിക്കുന്നതിന് അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തേണ്ടതുണ്ട്.
നീരാവി പൂരിതമാകുന്നു, അന്തരീക്ഷ നീരാവി പൂരിതമാകുന്നതിനാണ് പൂരിതാവസ്ഥ എന്ന് പറയുന്നത്. ഘനീകരണ പ്രക്രിയ ആരംഭിക്കണം, ആരംഭിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ അന്തരീക്ഷം നീരാവി പൂരിതമാകണം, അത് പൂരിതാവസ്ഥയിൽ എത്തേണ്ടതുണ്ട്. അന്തരീക്ഷം പൂരിതാവസ്ഥയിൽ എത്തിയതിന് ശേഷവും നീരാവി അന്തരീക്ഷത്തിൽ എത്തുകയോ താപനില ഗണ്യമായിട്ട് കുറയുകയോ ചെയ്യുകയാണെങ്കിൽ നീരാവിക്ക് ഘനീകരണം സംഭവിക്കും. അന്തരീക്ഷം പൂരിതാവസ്ഥയിലെത്തി, അന്തരീക്ഷം പൂരിതാവസ്ഥയിലെത്തി അതിനുശേഷവും നീരാവി അന്തരീക്ഷത്തിൽ എത്തുകയോ താപനില ഗണ്യമായിട്ട് കുറയുകയോ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നീരാവിക്ക് ഘനീകരണം സംഭവിക്കുന്നു, നീരാവിക്ക് ഘനീകരണം സംഭവിക്കും. ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഹിമമുണ്ട്, മൂടൽ മഞ്ഞ്, തുഷാരം, മേഘങ്ങൾ, ഇത്രയുമാണ് ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങൾ. ഇനി എന്താണ് തുഷാരം? പ്രഭാതങ്ങളില് പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും ജലത്തുള്ളികളും പറ്റിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതാണ് തുഷാരം. എന്താണ് തുഷാരം? പ്രഭാതങ്ങളില് പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും ഒക്കെ ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കും, അതിനെയാണ് തുഷാരം എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണാം തുഷാരം. രാത്രി കാലങ്ങളില് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. രാത്രി കാലങ്ങളില് ഭൗമോപരിതലം തണുക്കുന്നു, അതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നുണ്ട്. ഇതുമൂലം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിലെ തണുത്ത പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു. ഇതാണ് തുഷാരം. ഇനി എന്താണ് ഹിമം? രാത്രി കാലങ്ങളില് ഉപരിതല താപം 0°C താഴെയായിട്ട് കുറയുന്ന പ്രദേശങ്ങളില്, ഇത്തരം പ്രദേശങ്ങളില് തുഷാരം രൂപം കൊള്ളുന്നതിന് പകരം നേർത്ത ഹിമകണങ്ങളാകും രൂപം കൊള്ളുന്നത്. ഘനീകരണത്തിന്റെ ഈ രൂപത്തെ ഹിമം എന്ന് പറയുന്നു. രാത്രി കാലങ്ങളില് ഉപരിതല താപം 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങളുണ്ട്, 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളില് തുഷാരം രൂപം കൊള്ളുന്നതിന് പകരം നേർത്ത ഹിമകണങ്ങളാണ് രൂപം കൊള്ളുന്നത്. ഇത് ഘനീകരണത്തിന്റെ ഈ ഒരു രൂപമാണിത്. ഇതിന്റെ പേരാണ് ഹിമം. ഇതിനെ ഹിമം എന്നാണ് പറയുന്നത്. മൂടൽ മഞ്ഞ്, ഈ ഒരു ചിത്രത്തിൽ കാണാം നമുക്ക് മൂടൽ മഞ്ഞ് എന്താണെന്നുള്ളതും. ഇതിന് സമാനമായ അന്തരീക്ഷ സ്ഥിതി ശൈത്യകാലങ്ങളിലെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? ഇതാണ് മൂടൽ മഞ്ഞ്. ഇതാണ് മൂടൽ മഞ്ഞ്. അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികകള് അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്ന് തന്നെ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കാം. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽ മഞ്ഞ് രൂപം കൊള്ളുന്നത്. അന്തരീക്ഷം തണുക്കുന്നതിലൂടെ, അന്തരീക്ഷം തണുക്കുന്നു, അപ്പോൾ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികകള് അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്. അന്തരീക്ഷം തണുക്കുമ്പോൾ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികൾ, ഘനീഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാവി ജലകണികകളായിട്ട് മാറുന്നു, അങ്ങനെ ഉണ്ടാകുന്ന ഈ നേർത്ത ജലകണികകള് അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു, അന്തരീക്ഷത്തിൽ തന്നെ അത് തങ്ങി നിൽക്കുകയാണ്. ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങള് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽ മഞ്ഞ് രൂപം കൊള്ളുന്നത്. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കും, അപ്പോഴാണ് മൂടൽ മഞ്ഞ് രൂപം കൊള്ളുന്നത്. ഇത് ദൂരക്കാഴ്ചയെ തടസ്സപ്പെടുത്താറുണ്ട്. മൂടൽ മഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ, മൂടൽ മഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ, അതായത് 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ, അതിനെ കനത്ത മൂടൽ മഞ്ഞ് എന്ന് വിളിക്കുന്നു. അതായത് മൂടൽ മഞ്ഞിലൂടെയുള്ള ഒരു യാത്ര പോവുകയാണെങ്കിൽ 1 കിലോമീറ്ററിൽ താഴെയുള്ളൂ ആ ഒരു മൂടൽ മഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെ കനത്ത മൂടൽ മഞ്ഞ് എന്നാണ് വിളിക്കുന്നത്. അതാണ് ഫോഗ്. ഇനി ദൂരക്കാഴ്ച 1 കിലോമീറ്ററിലും അധികമാണ്, ഈ ഒരു മൂടൽ മഞ്ഞ് കാണുന്നത് ആ ഒരു കാഴ്ച ഒരു 1 കിലോമീറ്ററിലും അധികമാണെങ്കിൽ, അതിനെ നേർത്ത മൂടൽ മഞ്ഞ്, മിസ്റ്റ് എന്നുമാണ് വിളിക്കുന്നത്. കനത്ത മൂടൽ മഞ്ഞ് ഫോഗാണ്, നേർത്ത മൂടൽ മഞ്ഞ് എന്നാണ് അത് മിസ്റ്റ് ആണ്. അപ്പൊ ഫോഗും മിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ശൈത്യകാലത്ത് മൂടൽ മഞ്ഞ് കാരണം വടക്കേ ഇന്ത്യയില് വിമാനത്താവളങ്ങള് താൽക്കാലികമായിട്ട് അടച്ചിടാറുണ്ട്. നമ്മൾ ഫോഗും കണ്ടു, മിസ്റ്റും കണ്ടു. ഇനി എന്താണ് സ്മോഗ്? അത് വ്യാവസായിക മേഖലകളില് പുകയും മൂടൽ മഞ്ഞും കൂടിക്കലർന്ന് സ്മോഗ് എന്ന അന്തരീക്ഷാവസ്ഥ രൂപം കൊള്ളുന്നു. ഇത് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. വ്യാവസായിക മേഖലകളില് പുകയും മൂടൽ മഞ്ഞും കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതാണ് സ്മോഗ് എന്ന് പറയുന്നത്. അതാണ് സ്മോഗ്. ഫോഗും മിസ്റ്റും സ്മോഗും എന്താണെന്ന് മനസ്സിലായല്ലോ.
ഇനി മേഘങ്ങൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ അതിനെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം ഏകദേശം 0.001 സെന്റിമീറ്ററിൽ താഴെയാണ്. ഇങ്ങനെ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകൾ, അതായത് ഘനീകരണം സംഭവിക്കുന്നു, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചു. നീരാവി ഘനീഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാവി ജലകണികകളായിട്ട് മാറി. അങ്ങനെ ആ ഒരു രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം ഒരു ഏകദേശം 0.001 സെന്റിമീറ്ററിലും താഴെയാണ്. അതിനാലാണ് അവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തില് തങ്ങി നിൽക്കുന്നത്. ആകാശത്തിൽ വിവിധ തരം മേഘങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? രൂപത്തിന്റെയും ഉയരത്തിന്റെയും അടിസ്ഥാനത്തില് മേഘങ്ങളെ വർഗീകരിക്കാം. രൂപത്തിന്റെയും ഉയരത്തിന്റെയും അടിസ്ഥാനത്തില് മേഘങ്ങളെ നമുക്ക് വർഗീകരിക്കാം. രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ പൊതുവെ നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. രൂപത്തിന്റെ അടിസ്ഥാനത്തില് ഒന്നാമത് സിറസ് മേഘങ്ങളാണ്. സിറസ് മേഘങ്ങൾ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയില് വളരെ ഉയരങ്ങളില് നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയില് വളരെ ഉയരങ്ങളില് നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണുന്നതാണ് സിറസ്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാം സിറസ് മേഘങ്ങൾ. ഇനി സ്ട്രാറ്റസ് മേഘങ്ങൾ എന്താണ്? അത് താഴ്ന്ന വിതാനങ്ങളില് കനത്ത പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. കനത്ത പാളികളായിട്ട് കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങളാണത്. അടുത്തത് ക്യുമുലസ് മേഘങ്ങളാണ്. ക്യുമുലസ് മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുകൾ പോലെ ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുകൾ പോലെയുള്ള ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതലായിട്ട് വ്യാപിച്ചിരിക്കുന്നു. ക്യുമുലസ് മേഘങ്ങൾ ഇതാണ്. ഇനി നിംബസ് മേഘങ്ങൾ എന്താണ്? താഴ്ന്ന വിതാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണിത്. താഴ്ന്ന വിതാനങ്ങളിലാണ് കാണപ്പെടുന്നത്. ജലകണികകൾ സാന്ദ്രമായതിനാൽ ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തില് കാണപ്പെടുന്നു. ചിത്രത്തിൽ കാണാം നിംബസ് മേഘങ്ങൾ. മുകളിൽ സൂചിപ്പിച്ച മേഘങ്ങൾ സ്വതന്ത്രമായിട്ടല്ല പൊതുവെ കാണപ്പെടുന്നത്. വിവിധ തരം മേഘങ്ങൾ കൂടിച്ചേർന്നാണ്. ഈ മേഘങ്ങളൊന്നും സ്വതന്ത്രമായിട്ടല്ല കാണപ്പെടുന്നത്. വിവിധ മേഘങ്ങൾ കൂടിച്ചേർന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് ക്യുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് കാണുമ്പോൾ അതിനെ കുമുലോ നിംബസ് മേഘങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ക്യുമുലസും അതേപോലെ നിംബസും കൂടി ചേരുമ്പോൾ എന്താ പറയുന്നത്? അതിനെ കുമുലോ നിംബസ് മേഘങ്ങൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. മുകളിൽ സൂചിപ്പിച്ച മേഘങ്ങൾ വിവിധ ഉയരങ്ങളിലാണ് ഈ ഒരു മേഘങ്ങളെല്ലാം രൂപപ്പെടുന്നത്. ഉയരത്തിന്റെ അടിസ്ഥാനത്തില് മേഘങ്ങളെ നാലായി തിരിക്കാം. നമ്മൾ രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തില് നാലായി തിരിച്ചു. ഇനി എന്താണ്? ഇത് ഉയരത്തിന്റെ അടിസ്ഥാനത്തില് മേഘങ്ങളെ വീണ്ടും നാലായിട്ട് തരംതിരിക്കുന്നുണ്ട്. ആദ്യത്തേത് വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ 20,000 മുതൽ 40,000 ഫീറ്റ് വരെയാണ് വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ. ഇനി അടുത്തത് മധ്യമേഘങ്ങളാണ്. മധ്യമേഘങ്ങൾ എങ്ങനെയാണ്? അത് 7,000 മുതൽ 20,000 ഫീറ്റ് വരെയാണ് മധ്യമേഘങ്ങൾ കാണപ്പെടുന്നത്. ഇനി താഴ്ന്ന മേഘങ്ങളോ? അത് 7,000 ഫീറ്റിന് താഴെയാണ് താഴ്ന്ന മേഘങ്ങൾ. ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങളോ അത് 2,000 മുതൽ 30,000 ഫീറ്റ് വരെയാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ കാണപ്പെടുന്നത്. നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന് പഠിച്ചല്ലോ. ഈ ജലകണികകൾക്ക് തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂട്ടുന്നു. തുടർച്ചയായിട്ട് ഘനീകരണം നടക്കുമ്പോൾ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂട്ടുന്നു. ഭൂഗുരുതത്തെ പ്രതിരോധിക്കാനാവാതെ വരുമ്പോൾ മേഘങ്ങളിൽ നിന്ന് ജലത്തുള്ളികൾ മോചിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ വർഷണം എന്ന് വിളിക്കാം. തുടർച്ചയായിട്ട് ഘനീകരണം നടക്കുമ്പോൾ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂടും. അങ്ങനെ അതിന് ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാൻ കഴിയാണ്ട് വരും. അങ്ങനെ വരുമ്പോഴാണ് മേഘങ്ങളിൽ നിന്ന് ജലത്തുള്ളികൾ മോചിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രക്രിയയെ വർഷണം എന്നാണ് ഇതിനെ വിളിക്കുന്നത്.
സാധാരണയായി വർഷണം സംഭവിക്കുന്നത് ജലത്തുള്ളികളുടെ രൂപത്തിലാണ്. ഇതാണ് മഴ. ജലത്തുള്ളികളുടെ രൂപത്തിൽ വർഷണം സംഭവിക്കുകയാണെങ്കിൽ അതിന് മഴ എന്ന് പറയുന്നു. അന്തരീക്ഷ താപനില 0°C താഴെയായിരിക്കുമ്പോൾ വർഷണം നേർത്ത ഹിമകണികളായിട്ടാണ് ഭൂമിയിൽ എത്തുന്നത്. വർഷണം എങ്ങനെയാണ്? അത് നേർത്ത ഹിമകണങ്ങളായിട്ടാണ് എത്തുന്നത്. ഇതിനെ മഞ്ഞു വീഴ്ച എന്നാണ് പറയുന്നത്. ചിത്രത്തിൽ കാണാം മഞ്ഞു വീഴ്ച. ഇതിനെ മഞ്ഞു വീഴ്ച എന്നാണ് പറയുന്നത്. അന്തരീക്ഷ താപനില 0°C താഴെയായിരിക്കുമ്പോൾ വർഷണം നടക്കുന്നത് എങ്ങനെയാണ്? നേർത്ത ഹിമകണങ്ങളായിട്ടാണ്. അങ്ങനെയാണ് ഭൂമിയിൽ എത്തുന്നത്. അതിനെ മഞ്ഞു വീഴ്ച എന്നാണ് പറയുന്നത്. ചിലപ്പോൾ മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട ജലത്തുള്ളികള് അന്തരീക്ഷത്തിന്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകുന്നതിന് ഇടയായാൽ അവ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളായിട്ട് ഭൂമിയിൽ പതിക്കാറുണ്ട്. മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട ജലത്തുള്ളികള് അന്തരീക്ഷത്തിന്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകാൻ ഇടയായാല് അവ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളായിട്ടാണ് ഭൂമിയിൽ പതിക്കുന്നത്. ഈ വർഷണ രൂപം എന്താണ്? അതാണ് ആലിപ്പഴം. ചിത്രത്തിൽ കാണാം ആലിപ്പഴം. മഴ പലവിധമാണ് ഉള്ളത്. കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വത ചരിവുകളിലൂടെ ഉയർന്ന് തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നു നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല. കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുന്നു. അങ്ങനെ അത് പർവ്വത ചരിവുകളിലൂടെ ഉയർന്ന് തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കും. കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് വരുന്നു. അങ്ങനെ അത് പർവ്വത ചരിവുകളിലൂടെ ഉയർന്നിട്ട് തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കും. കാറ്റിന് അഭിമുഖമായിട്ടുള്ള ഒരു പർവ്വതങ്ങളുടെ വശങ്ങളാണിത്. ഇവിടെ കൂടുതൽ മഴ ലഭിക്കും. എന്നാൽ ഈ ഒരു പർവ്വതങ്ങളുടെ മറുവശത്ത് അവിടെ വരണ്ട കാറ്റാണ്. അതുകൊണ്ട് അവിടെ മഴ ലഭിക്കുന്നുമില്ല. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വത വൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്ന് അറിയപ്പെടുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന മഴ എന്താണ്? അത് പർവ്വത വൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടി. ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വത വൃഷ്ടി എന്നാണ് ഇതിനെ പറയുന്നത്. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വർഷങ്ങളില് സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായ പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായിട്ടുള്ളത് അഭിമുഖമായിട്ട് വരുമ്പോഴാണ്. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായിട്ടുള്ള പ്രദേശങ്ങളിലാണ് മഴ ലഭിക്കുന്നത്. ഇനി പ്രതിമുഖമായിട്ടുള്ള വശങ്ങളുണ്ടല്ലോ, അവിടെ മഴ ലഭിക്കുന്നില്ല. ആ പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ആ പ്രദേശങ്ങളാണ് മഴനിഴൽ പ്രദേശങ്ങൾ. അടുത്തത് മധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഉയർന്ന താപനിലയും എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന മഴയും അവിടുത്തെ പ്രത്യേകതയാണ്. മധ്യരേഖ കാലാവസ്ഥയിലെ ഒരു പ്രത്യേകതയാണ് ഉയർന്ന താപനിലയും അതേപോലെ എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് ഉണ്ടാകുന്ന ഒരു മഴയും. ഉയർന്ന താപമേറ്റ് വായു ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. അങ്ങനെ വികസിച്ചത് മുകളിലേക്ക് ഉയരുന്നു. അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങൾ രൂപപ്പെടുന്നു. ഉയർന്ന താപമേറ്റ് വായു ചൂടായിട്ട് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. അന്തരീക്ഷ താപത്താല് വികസിച്ച് ഈ മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് കുമുലസ് മേഘങ്ങൾ രൂപപ്പെടുന്നു. വായു തണുത്ത് ഘനീഭവിച്ച് എന്ത് സംഭവിക്കുന്നു? കുമുലസ് മേഘങ്ങൾ അവിടെ രൂപപ്പെടുന്നു. തുടർന്ന് ഇടിമിന്നലോടുകൂടി മഴയുണ്ടാകുന്നു. സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഈ മഴ അധിക നേരം നീണ്ടു നിൽക്കാറില്ല. ഉച്ചകഴിഞ്ഞാണ് ഈ മഴ ഉണ്ടാകുന്നത്. ഇത് അധിക നേരം നീണ്ടു നിൽക്കാറൊന്നുമില്ല. ഇത്തരത്തിൽ ഉണ്ടാകുന്ന മഴയെ സംവഹന മഴ എന്ന് വിളിക്കുന്നു. ഈ മഴ എന്താണ്? അത് സംവഹന മഴയാണ് ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമാണ്. ഉഷ്ണമേഖലയിലാണ് സംവഹന മഴ ഉണ്ടാകുന്നത്. ഇത് ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമാണ് ഉഷ്ണമേഖലയില്. കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും. അങ്ങനെയാണല്ലോ, കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമാണ്. കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായിട്ട് കൂട്ടിമുട്ടാൻ ഇടയായാല് ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു. കടലിലും കരയിലും വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷ താപനിലയാണ്. കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ചിട്ട് കരയിലെ വായുവുമായിട്ട് കൂട്ടിമുട്ടാൻ ഇടയായാല്
കരയിലെ വായുവുമായിട്ട് കൂട്ടിമുട്ടുവാൻ ഇടയായാല് അങ്ങനെ ഉണ്ടാകുന്ന ആ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണം നടക്കുകയും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴയെ എന്താ പറയുക, ഈ മഴയാണ് തീരദേശ മഴ. ഈ മഴയെ തീരദേശ മഴ എന്നാണ് വിളിക്കുന്നത്. ഭൂമി എന്ന നമ്മുടെ ജീവഗ്രഹത്തിലെ സകല സ്പന്ദനവും നിയന്ത്രിക്കുന്നത് സൂര്യനാണ്. സൗരോർജത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രയോജനപ്പെടുത്തിയാണ് ജീവലോകത്തിന്റെ നിലനിൽപ്പ്. ഭൂമിയിലെ സസ്യജന്തുജാലങ്ങളുടെ വിതരണം തന്നെ സൗരോർജ ലഭ്യതയ്ക്ക് അനുസരിച്ചാണ്. മനുഷ്യന്റെ കാര്യത്തിലും സ്ഥിതി മറിച്ചല്ല. ജീവന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത എല്ലാ അന്തരീക്ഷ പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കുന്നത് സൗരോർജമാണ്. സൂര്യനിൽ നിന്നോ ലഭിക്കുന്ന ഊർജത്തെ ആവശ്യമായ അളവിൽ നിലനിർത്താനും അധികമായതും തിരിച്ചയക്കാനും പ്രകൃതിയിൽ തന്നെ ഒരു സ്വാഭാവിക സംവിധാനമുണ്ട്. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.